ഒരു ദിവസം പോയി അടിച്ച് പൊളിക്കാൻ പറ്റിയ മൂന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്ലേസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ ഒക്കെ പോകാൻ പറ്റിയ പ്ലേസ് ആണ്. ഈ റോഡ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും ഇത് കുളത്തൂപ്പുഴ റോഡാണ്. ഇത് പോകുന്നത് തെന്മല റൂട്ടിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്ന തെന്മല എക്കോ ടൂറിസം ബോട്ട് ചെട്ടിയിലാണ് നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. നമുക്ക് ഫാമിലി ആയിട്ട് ആ കുട്ടികളെയൊക്കെ കൊണ്ടുവരാണെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്യാനും നടക്കാനും കളിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു പ്ലേസാണിത്. ഇവിടെ നമുക്ക് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ സെക്യൂരിറ്റിയോ ഗാർഡോ അങ്ങനെ ആരെയും തന്നെ കണ്ടില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കയറി പോകാനും ടൈം സ്പെൻഡ് ചെയ്യാനും നടക്കാനും ഒക്കെ പറ്റിയ പ്ലേസാണ്. ആവശ്യം പോലെ കുരങ്ങന്മാരുണ്ട്. അത് ഡസൻ കണക്കിന് നമ്മൾ ഫുഡ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ അകത്തോട്ട് എൻട്രി ചെയ്യുമ്പോൾ മാക്സിമം കൊണ്ടുവരാതിരിക്കുക. കാരണം നമ്മുടെ കയ്യിൽ ഫുഡ് ഉണ്ടെന്നവർ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഗ്രൂപ്പ് ചേർന്ന് അറ്റാക്ക് ചെയ്യും. നമ്മുടെ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ അവരെടുത്തുകൊണ്ട് പോകും. കുട്ടികളെയൊക്കെ അവർ ഉപദ്രവിക്കും. സോ അത് നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ മുകളിലേക്ക് നടന്നു പോയി കഴിഞ്ഞാൽ നമുക്കൊരു നല്ല വ്യൂ ആണ് കിട്ടുന്നത്. ഈ ഒരു വ്യൂ കണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അത്രയും വെള്ളം വേണ്ട ഒരു പ്ലേസ് ഇത്രയും ഈ ഒരു മഴക്കാലത്ത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടക്കുന്നു ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞാൻ മെയിനായിട്ട് ഈ ഒരു പ്ലേസിലേക്ക് വന്നത് ബോട്ടിങ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ബോട്ടിങ് അവിടെ ഉണ്ട്. കാരണം ബോട്ടും വള്ളം നമുക്ക് വഞ്ചിയിൽ പോകാം. അതുപോലെ തന്നെ ഒരുപാട് ബോട്ടിൽ മാത്രമല്ല നമുക്ക് തോണിയായിട്ട് തുഴഞ്ഞു പോകാനും ഒക്കെ ഉള്ള ഒരുപാട് ഫെസിലിറ്റിയും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ ഇത്രയേ വെള്ളം ഉള്ളെന്നുണ്ടെങ്കിലും നമുക്ക് ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ ബോട്ടിങ്ങിലൊക്കെ നമ്മൾ പോകുന്ന സ്പേസിലൊക്കെ ആവശ്യം പോലെ വെള്ളവും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇതിൽ നമുക്കിവിടുന്ന് ടിക്കറ്റ് ഉണ്ട്. നമുക്ക് 100 രൂപ തൊട്ട് ഇവിടെ നിന്ന് വഞ്ചി അങ്ങനെ ഓരോന്നും 150, 200 ആ റേഞ്ചിന് നമുക്ക് എത്ര പേരുണ്ട്, ഫാമിലി ഉണ്ട്, നമ്മളുടെ നീഡ്സ് എന്താണ് അതിനനുസരിച്ച് ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു പേയ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ അടയ്ക്കേണ്ടതും നമ്മുടെ കൂടെ വരുന്ന ഗൈഡിൻ്റെയൊക്കെ സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ ഇതിലൂടെ താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ ഒരു ഷെഡുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ടിക്കറ്റൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിങ്ങിൻ്റെ സ്പേസിലേക്ക് പോകുന്നത്. പക്ഷേ നമ്മൾ ഈ പോയ സമയത്ത് അവിടെ ഒരാളും ഉണ്ടായിരുന്നില്ല. ഫുള്ളിങ്ങനെ തരശ് ഭൂമിയായിട്ട് കുറേ ബോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ നടന്ന് നോക്കി ബോട്ടിങ്ങിൽ കയറാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ നമ്പരും കാര്യങ്ങളൊക്കെ നമ്മൾ ഇറങ്ങിയപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ അവരെ വിളിച്ച് നോക്കാം. മേ ബി ചിലപ്പോൾ അവർ ആ ടൈമിൽ എവിടെയെങ്കിലും പോയതോ മറ്റോ ഒക്കെ ആയിരിക്കാം. കാരണം അത് ഫുള്ളി ഓപ്പൺ ആക്കി ഇട്ടേക്കായിരുന്നു. അവിടെയൊന്നും ഒരാൾക്കാരോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഫുള്ള് നടക്കാനുള്ള സ്പേസ് ഉണ്ട്. അങ്ങേ അറ്റം വരെ നമുക്ക് പോവാം. ഒരുപാട് പേര് നമ്മൾ ഈ നിൽക്കുന്ന സമയത്ത് തന്നെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും മേ ബി എല്ലാവരും വരുന്നത് ഈ ഒരു ബോട്ടിങ് നോക്കിയിട്ട് തന്നെ ആയിരിക്കും ഈ ഒരു പ്ലേസിലേക്ക് വരുന്നത്. ഇവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് നമ്മൾ തെന്മലയിലേക്കാണ് പോയത്. നമുക്ക് അവിടെ ചെന്നപ്പോൾ നന്നായിട്ട് വിശന്നു. അപ്പോൾ ഈ ഒരു ഹോട്ടലാണ് നമ്മൾ കയറിയത്. ഇത് ഞാൻ എടുത്ത് കാണിക്കുന്നത് മെയിനായിട്ട് നല്ല ഫുഡായിരുന്നു. ഇവിടെ വന്നിട്ട് നിങ്ങൾ ബിരിയാണിയോ മറ്റോ ഒന്നും ഓർഡർ ചെയ്ത് അതൊന്നും കൊള്ളത്തില്ല. ഈ ഒരു കപ്പയും മീൻകറിയും അവിടെ നിന്ന് തരാൻ പറയണം. പിന്നെ ബീഫ് റോസ്റ്റാണ് അത്. അപ്പോൾ അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു അവിടുത്തെ കപ്പയും മീൻകറിയും. അപ്പോൾ അത് നിങ്ങൾ വാങ്ങി കഴിച്ചു നോക്കുക. അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ ഒരു ഷോപ്പിലേക്ക് പോയി. ഷോപ്പിലേക്ക് പോയിട്ട് നമുക്ക് അവിടെ ഉപ്പിലിട്ട കുറേ ഐറ്റംസ്, പുളിമുട്ടായി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാനിത് ഒരു 2 പാക്കറ്റ് വാങ്ങി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഷോപ്പിലേക്ക് തന്നെ കയറി പോയത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. സത്യം പറഞ്ഞാൽ കുട്ടികൾക്കൊന്നും അങ്ങനെ വാങ്ങിക്കൊടുക്കരുത്. അത്ര നല്ല സാധനമൊന്നും അല്ല.
പിന്നെ ഞാൻ വല്ലപ്പോഴേ കഴിക്കത്തുള്ളൂ. പിന്നെ ഉപ്പിലിട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം 10 രൂപ 20 രൂപ നമുക്ക് ഇഷ്ടമുള്ള റേറ്റിൽ അവർ തരും. ഒരു ഗാലറിയാണ്, നമുക്കിവിടെ കുറേ ആർക്കിടെക്ചർ ആയിട്ടുള്ള ഐറ്റംസും അതുപോലെ തന്നെ ഒരു ഒരു വനത്തിലൂടെ കുറേ നേരം നമുക്ക് ട്രാവൽ ചെയ്യാനും നടക്കാനും കുറേ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയൊരു പ്ലേസാണ് ലേഷ്യർ സോൺ. ഇവിടെ ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്, പെർ ഹെഡാണ് കേട്ടോ. അത് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ എത്രയാണെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഇവിടെ നിന്നല്ല, നമ്മളുടെ തെന്മല എൻട്രിയുടെ അവിടെ നിന്ന് വേണം ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ടത്തേക്ക് വരാം. നമ്മുടെ മൂന്നാമത്തെ പ്ലേസ് എന്ന് പറയുന്നത് ബൺഗ്ലോ ഒറ്റയ്ക്കൽ. ഇതൊരു പാർക്കാണ്, ഇവിടെ നമുക്ക് കുറച്ച് വന്യജീവികളെയും കാണാൻ പറ്റും. അതുപോലെ തന്നെ പാർക്ക് കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസാണ് ഇതെന്ന് പറയുന്നത് ഈ ഒരു ട്രാവൽ സീരീസിൽ. പെർ ഹെഡ് 50 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അകത്ത് ഇതാണ് നമ്മളെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് സെക്യൂരിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല, അപ്പം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് നടക്കാനും മറ്റും പറ്റും. നമുക്കിങ്ങനെ കയറി പോകുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കൊരു വൈൽഡ് ആടുകളാണ്, ഇതൊരു പ്രത്യേക തരം കാട്ടിലൊക്കെ ഉള്ള ടൈപ്പ് ഒരു ആടാണ്. ഇതിങ്ങനെ പെറ്റ് പെരുകുന്ന ടൈപ്പാണ്, അതുകൊണ്ട് ഇതിന് ബൗണ്ടറീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഇങ്ങനെ ഈ ഒരു കാട്ട് ഏരിയയിൽ മേഞ്ഞ് അതിൻ്റേതായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ നടക്കുകയാണ്. അപ്പം കുറച്ചുകൂടെ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ഞാനൊരു പ്ലാവിൻ്റെ ഇല അവർക്ക് ഇങ്ങനെ നീട്ടിക്കൊടുത്തു. അപ്പോൾ അവർ നമ്മുടെ ക്രോസ് റേഞ്ചിലേക്ക് വന്ന് അതൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അതിനെ ഡിസ്റ്റർബ് ചെയ്യോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നിങ്ങളാരും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ചൂരൽ കാണുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ സ്കൂളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, അതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് ചൂരലിൻ്റെ വള്ളിയാണ്, ഞാൻ ക്ലോസ് റേഞ്ചിൽ കാണിച്ചു തരാം. ഇത് ആദ്യമായിട്ട് കാണുന്നവർ കാണും, മുന്നേ അറിയാവുന്നവർ കാണാം, കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ്. ഇതിൻ്റെ വള്ളി കളക്റ്റ് ചെയ്തിട്ട് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടാണ് നമ്മൾ ചൂരൽ കസേര അങ്ങനെ ഇഷ്ടപ്പെട്ട ആകൃതിയിലേക്ക് മാറ്റിയെടുത്ത് ഓരോ പ്രോഡക്റ്റും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ആ ചൂരൽ വള്ളിയാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പം മറ്റുള്ള സ്ഥലങ്ങളിലുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ് എന്തായാലും. കുറച്ചുകൂടെ നടന്നു പോയി കഴിയുമ്പോൾ നമുക്ക് മാൻകൂട്ടത്തെ കാണാം. അത് കുറച്ച് ലിമിറ്റഡ് ആയിട്ട് തന്നെ ഉള്ളൂ, ഇതിനൊന്നും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയയിലല്ല. ഈ ഒരു കാട്ടിൻ്റെ ഫോറസ്റ്റ് ലൈന് നടന്ന് നടക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യത്തിൽ ഇങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറിലാണ് ഇങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഇടേണ്ടത്. നമ്മളുടെ ട്രിവാൻഡ്രത്തൊക്കെയുള്ള സൂവിൽ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സ്പേസിൽ, ഞാൻ എൻ്റെ മറ്റൊരു ഷിംല വ്ലോഗിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, അവിടേക്കുള്ള ഉള്ള സൂ കാണുമ്പോൾ നമുക്ക് റെസ്പെക്റ്റ് ആണ് തോന്നുന്നത്, കാരണം ഇങ്ങനെ കൊണ്ടിട്ടേക്കുന്നത്. ഇത് ഫുള്ള് കസ്തൂരി മഞ്ഞളാണ്. എനിക്ക് തോന്നുന്നു കാട്ടിൽ വരുന്ന നല്ല ഔഷധ ഗുണമുള്ള കസ്തൂരി മഞ്ഞളായിരിക്കും. ഇവിടെ നട്ടേക്കുന്നതാണോ ഉണ്ടായതാണോ എന്ന് അറിയത്തില്ല, ഒത്തിരി ഉണ്ട്. നല്ല ഔഷധ ഗുണമുള്ള അതായിരിക്കും എന്തായാലും. നമ്മൾ ഒരുപാട് വളർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ചെറിയ കുട്ടികൾ തന്നെയാണല്ലോ മനസ്സിൽ. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്താണ് നമ്മൾ അടുത്തായിട്ട് എത്തിയേക്കുന്ന പാർക്കാണ്. ഇവിടെ അങ്ങനെ ലിമിറ്റ് ഏജ് ലിമിറ്റോ കാര്യങ്ങളൊന്നും ഇല്ല, ആർക്കാണെങ്കിലും വന്ന് ഊഞ്ഞാലൊക്കെ ആടാം. ഒത്തിരി ഊഞ്ഞാലുകൾ ഇട്ടിട്ടുണ്ട്, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസും ഇരിക്കാനായിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്തൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ, നമുക്ക് നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാൻ. അത് അന്ന് ഓപ്പൺ അല്ലായിരുന്നു, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും അവിടെ ഫുള്ള് ഓടി നടന്ന് ഊഞ്ഞാലും മറ്റൊക്കെ എൻജോയ് ചെയ്യട്ടെ.
50 രൂപ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ വർത്തായിട്ടുള്ള ഒരു പ്ലേസായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങാണ്, എൻട്രൻസിലൂടെ തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്ലേസും വരുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, സ്റ്റേ ട്യൂൺഡ്.